എന്റെ ശബ്ദത്തിന് എന്താ കുഴപ്പം? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധനയുള്ള എന്നെ നിനക്ക് വിലയില്ലേ മക്കളെ? വേണോ അടി കേരളം കത്തും. ഇപ്പൊ അതാണല്ലേ ഡയലോഗ്? കേരളം കത്തും എന്ന് പറഞ്ഞാലും ഇത് എവിടെ കത്താന? എത്ര സ്ഥലമുണ്ട്? ഇതിങ്ങനെ ഗ്രില്ലായി വരുന്ന കാണാൻ എന്ത് രസാണല്ലേ. ഞാൻ ഈ പണി എടുത്തിട്ടുണ്ട് പണ്ട് എം ബി എ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന സമയത്ത്. ആ ബർഗറിംഗില് ഓഹോ ഇങ്ങനെ നിക്കുക, റോബോട്ടിനെ പോലെ എടുത്തിടുക. ഇത് ഫുൾ ടൈം നിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. മറ്റേ ചാർലി ചാപ്ലിന്റെ ഒരു സാധനമില്ലേ, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ നിക്കുക. സൈഡിൽ നിന്ന് സാധനം വരും, നമ്മള് ഹോട്ട്ലേറ്റിലിടുക. ഈ പുറത്ത് പഠിക്കാൻ പോയ എല്ലാവരും റെസ്റ്റോറന്റ് ഫാസ്റ്റ് ഫുഡ് അല്ലേ? വേറെ ഗതിയില്ലല്ലോ. എന്നോട് ദുൽഖർ പറഞ്ഞിട്ടുണ്ട്. ദുൽഖർ യു എസിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത്. യു മീൻ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ? അങ്ങേരും ചെയ്തിട്ടുണ്ടോ പ്ലേറ്റ്? ഞാനും പ്ലേറ്റ് എഴുതിയിട്ടുണ്ട്. അതെ, അത് പുറത്തുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ ഫോക്കസ് ചെയ്യും. ഞാനും ദുൽഖർ സൽമാനും എന്റെ ദൈവം, എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, പുറത്ത് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇവിടുത്തെ ഇത് പ്രാക്ടീസ് അല്ലല്ലോ. അവിടെ പോകുമ്പോ എല്ലാരും സത്യത്തില് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണേ പുറത്ത് പോകണോ അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. നമ്മള് നാട്ടിലാവുമ്പോ ഇതൊന്നും നമുക്ക് ആർക്കും ചെയ്ത് ശീലമില്ലല്ലോ അല്ലേ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിള്ളേരെ ഹയർ ചെയ്യും. ഇപ്പൊ പിള്ളേരെ ഹയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു 14 മണിക്കൂർ പണി ഉണ്ടാവും. അവർ ബിഗിനേഴ്സ് ആയിട്ട് ട്രെയിനീസ് ആയിട്ട് തുടങ്ങുമ്പോ രാത്രി അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മയ്ക്ക് ഇവിടെ പറ്റത്തില്ല അമ്മേ. അപ്പൊ അമ്മ മോനെ എന്താ പ്രശ്നം? അമ്മ എന്നെ ഇങ്ങനെ പണി, ആ നാളെ രാവിലേക്ക് പോരു. നമ്മൾ ട്രെയിനീസിനെ ഹയർ ചെയ്ത് പിറ്റേന്ന് രാവിലെ അവന്റെ ബാഗും ഉണ്ടാവില്ല, അവനും ഉണ്ടാവില്ല. അതല്ലേ, ഞാന് ഇപ്രാവശ്യം ബെർലിനിൽ പോയപ്പോ ബെർലിൻ സിറ്റിയിൽ ഒരു ശരവണ ഭവൻ ഉണ്ട്. അവിടെ തൽശ്ശേരിയിലുള്ള ഒരു പയ്യൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഇവനെ പരിചയപ്പെട്ട്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഇനി തൊട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. എടുക്കാലോ, എൻ്റെ ഈ കോസ്റ്റ്യൂമിൽ വേണ്ട. അപ്പൊ ഞാൻ ഇവിടെ ജോലി എന്നുള്ളത് നാട്ടിലറിയൂ, ഞാനൊരു കാര്യം ചെയ്ത് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ഇവന്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇവൻ പോവാ. പോയി ഇവൻ നേരെ ബാത്റൂമിൽ പോയി, ഇവന്റെ ഡ്രസ്സൊക്കെ മാറി. പുറത്ത് വന്നപ്പോ ഫിലിം സ്റ്റാർ ലുക്കിലാണ് അളിയൻ. അപ്പൊ അളിയൻ പുറത്ത് നടക്കുന്നത് വൻ ലെവലിലാണ്. എന്നിട്ട് ഇവൻ ഫുൾ ഡ്രസ് ചെയ്തിട്ട് ഇവനിങ്ങനെ പുറത്ത് വന്നിട്ട് എന്നോട് വരും, ഇവനോട് ആ ഫോട്ടോയിൽ നിങ്ങൾ എങ്ങനെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് സെലിബ്രിറ്റി, നിങ്ങളാണ് എൻ്റെ ഫാൻ, ആ രീതിയിൽ നിൽക്കണം. ഞാൻ പറഞ്ഞു തിരക്കടില്ലല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോട്ടോയിൽ ഇവൻ ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വൻ മൊയന്ത്. എന്നിട്ട് ഞാൻ ഇവനോട് ചോദിച്ചാടാ, നീ വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ലേ, ഇവിടുന്ന് നീ ഇങ്ങനെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഒന്നും പറയില്ലെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ട. ഞാൻ ചോദിച്ചു, എന്താണ്? ഇത് ശരവണ ഭവൻ, എൻ്റെ കൈ വെള്ളയിലാന്ന് പറഞ്ഞു. ഐറ്റ സാധനങ്ങളാണ് നമ്മൾ ആൾക്കാർ ഇവിടെ ബെർലിൻ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ച് വിനീതന് എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോവാം. അപ്പോൾ ബെർലിനിൽ ആ സമയത്ത് 9 യൂറോന് കൺട്രിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രെയിനോ? ട്രെയിന്. അങ്ങനെ ഒരു അലവൻസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കോവിഡ്. അപ്പോ അപ്പോൾ ഇവനോട് ഞാൻ ഫ്രാങ്ക്ഫർട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ നല്ല സ്ഥലമാണ്. അപ്പോൾ നീ പോയിട്ടുണ്ടോ? ആ ഞാൻ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ ചുമ്മാ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ട്രെയിൻ വന്നപ്പോൾ ഞാൻ കയറി ഫ്രാങ്ക്ഫർട്ടിൽ പോയിട്ട് വന്നു. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോയിട്ട് എന്താ ഈ ചെയ്യുന്നത്, ഇതാരാ ഇവർ, നമ്മളെ ആൾക്കാർ അങ്ങ് പോയിട്ട് പൊളിക്കുകയാണ്. ശരിക്കും ഇവിടെ ഇപ്പൊ ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യനോട് നമ്മൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചിന്തിക്കാൻ പറ്റൂ. അവൻ ആ ശരവണ ഭവന്റെ അകത്ത് നിന്നിട്ട് എന്നോട് പറയുന്നത്, ചേട്ടാ ഇത് കണ്ട, ഇതാണ് ശരവണ ഭവന്റെ കൈവെള്ളയിലാണ്. കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് സ്വാദിഷ്ടമായ ചിക്കൻ മസാല, ഫിഷ്. ഓക്കെ ഓക്കെ, നമുക്കപ്പോ റെഡിമെയ്ഡ് ഒരു സാധനം ഉണ്ട് ഇതില്, മസ്റ്റർഡ്, പെപ്പർ, ലെമൺ, ഓലിവ് ഓയിൽ. ഓലിവ് ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം. ഓലിവ് ഓയിൽ. ശിരസ് പിളർന്നല്ലോ. എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെ കൊന്നു തിന്നുന്നത്. ഷോ വയലന്റ്. ഞാൻ ഈ മുകുന്ദൻ ഉണ്ണി ചെയ്തിട്ടേ കുറച്ച് വയലൻസ് ഉള്ളിൽ കിടപ്പുണ്ട്, അതാണ്. സിനിമ വയലന്റ് ആണോ? അല്ലല്ല, വയലന്റ് അല്ല,
ക്യാരക്ടർ കുറച്ച് വയലന്റ് അല്ല, അയാളുടെ തോട്ട്സ് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഈ സാമൺ ലോകത്തിന്റെ മറ്റേ സൈഡിൽ നിന്ന് വന്നതാണ്, നോർവേന്ന് വന്നതോ? കെയിം ഫ്രം നോർവേ. എവിടെയാലും ഇങ്ങോട്ട് വരേണ്ടി വന്നില്ലേ, പിന്നെ നോർവേയിൽ ജനിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ അങ്ങനെ വേറെ രീതിയിലും ആലോചിക്കാലോ, നോർവേയിൽ ജനിച്ചിട്ട് നോർവേയിലുള്ള ഒരാൾ തന്നെ കഴിച്ചിരുന്നെങ്കിൽ ഇതിന് കാണാൻ പറ്റില്ലല്ലോ നമ്മളെ. അത് ശരിയാ, അങ്ങനെ ചിന്തിക്കാറ്. അതെ, നല്ല കട്ടല്ലേ. കൊച്ച് ഫ്രം വരാപ്പുഴ. ഞങ്ങള് തട്ടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കടൽപ്പാലത്തിലെ ലാസ്റ്റ് നിവിന് വിഷയം കൂടെ ഉള്ള തലശ്ശേരി, ആ തലശ്ശേരി ആ ടെയിലൻ്റെ സീക്വൻസ് എടുക്കുക. അപ്പൊ ബോട്ടിൽ ആൾക്കാരെ ഇങ്ങനെ കമന്റ് അടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു, ഇങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതാണല്ലോ, അവര് മാറിന്ന് കമന്റ് അടിക്കായിരുന്നു. അപ്പൊ നമ്മൾ അവരെ വിളിച്ചു. അപ്പൊ ഫസ്റ്റ് അവർക്കൊരു നാണൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കമന്റ് അടി കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. അപ്പൊ നമ്മളവരെ വിളിച്ചിട്ട് ബോട്ടിലെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സമ്മതിച്ചു ബോട്ടിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഇവര് പിടിക്കുമല്ലോ, ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ, എന്നിട്ട് ഇവര് ബോട്ടിനകത്ത് തന്നെ വെച്ചിട്ട് ഈ സാധനം കുക്ക് ചെയ്യാം. അപ്പൊ ഞാനും ജോമോനും ഫോക്കസ് പുള്ളറും മാത്രമേ ബോട്ടിലുള്ളൂ, ബാക്കി എല്ലാരും പുറത്താ. ഞങ്ങള് ഷോർട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ചോറ്, മീൻകറി, ടൈഗർ പ്രോണൊക്കെ വെച്ചിട്ട് ആക്ഷൻ. ആ പടത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ മൊമെന്റ് ഫുഡ് കഴിച്ചോണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അയ്യോ, പക്ഷെ ഈ ബോട്ടിൽ വെക്കുന്നതിന് ഭയങ്കര എരിവായിരിക്കും. ജോമനൊക്കെ ആ ടെയിലൻ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞോണ്ട് അവിടുന്ന് ഇറങ്ങിയ. അപ്പൊ അഭിനയിച്ചവർ വിചാരിച്ചിട്ടുണ്ടാവും പെർഫോമൻസ് പെർഫോമൻസ് കണ്ടു തന്നെ, ഇവനൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ചെറിയൊരു ഞാനൊരുവിധം എല്ലാം വെളിച്ചെണ്ണയിൽ. ഇത് തമിഴ്നാട് ബിരിയാണി വെക്കുകയാണെങ്കിൽ കടലെണ്ണ, മറ്റേ ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലേ, അത് വെച്ചിട്ട് ചെയ്യും. ബാക്കിയെല്ലാം ഒരുവിധ സാധനമൊക്കെ വെളിച്ചെണ്ണ. എനിക്ക് എല്ലാം വെളിച്ചെണ്ണ. ഞാൻ വെളിച്ചെണ്ണയിൽ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. കടലെണ്ണ പ്രശ്നമില്ല, ചെയ്യും. ആ അത് ഇപ്പോൾ തമിഴ്നാട് ബിരിയാണിക്ക് ഗ്രൗണ്ട് നട്ട് ഓയിൽ ആക്ച്വലി നല്ലതാണ്. വെളിച്ചെണ്ണ പറ്റില്ല, കടലെണ്ണ വെളിച്ചെണ്ണേക്കാളും. ചില പ്രിപ്പറേഷനൊക്കെ ആമ്പൂർ മറ്റേ കല്യാണ ബിരിയാണിക്കൊക്കെ അതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ ആമ്പൂർ ഒരു നവാബ് ഉണ്ടായിരുന്നു അത്ര പണ്ട് ആർക്കോട്ട്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ബിരിയാണി ആയിരുന്നു അത്ര. ഒന്ന് ലൈഫല്ലേ. ശേ, രാജാവായിട്ട് ജനിക്കണ്ടായിരുന്നു, രാജാവായിട്ട് ജനിക്കണമായിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഫുഡൊക്കെ ശരി, ഞാൻ സമ്മതിച്ചു. ഈ മുകുന്ദൻ ഉണ്ണി എന്താ മൊത്തൊരു ദുരൂഹതയാണ്. ട്രെയിലർ കണ്ടിട്ട് ഞാൻ വിളിച്ചില്ലേ. അതെ അതെ, അത് എന്തിനാ ഈ ദുരൂഹത? ദുരൂഹത ആ ക്യാരക്ടറിനൊരു ദുരൂഹത ഉണ്ട്. അപ്പോൾ അയാള് ഇപ്പം ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്തും ഈ ക്യാരക്ടർ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്ത ഒരാളാണ്. അങ്ങേയറ്റം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, അങ്ങേയറ്റം സ്വാർത്ഥനായിട്ടുള്ള, വേറെ ആരെപ്പറ്റിയും ആലോചിക്കാതെ സ്വന്തം സക്സസ് മാത്രം ആലോചിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾ ബാക്കി മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ ചിന്തിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അഭിയും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ടർ അഭിനവ് കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ അവൻ പറഞ്ഞത് ഈ പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ മുകുന്ദൻ ഉണ്ണിയുടെ നേച്ചർ എന്താന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സൂചന ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. നമ്മൾ സിനിമയുടെ ഒരു ടോൺ സെറ്റ് ചെയ്യാന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ യൂഷ്വലി ഒരു യൂഷ്വലി പാവം കൈൻഡ് ഓഫ് മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, റൈറ്റ്. ആ ഇത് നന്മയില്ല, ഫ്രോഡാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അത് കൂടുതൽ പറയാനും പറ്റില്ല. അല്ല, എനിക്ക് എനിക്ക് ഈവൻ ചിലപ്പോൾ ചിലർ സ്ക്രിപ്റ്റ് അയച്ചു തരും, ഒന്ന് വായിച്ചിട്ട് അഭിപ്രായം പറയുമെന്ന് ചോദിച്ചിട്ട് ഞാൻ വായിക്കില്ല,
കാരണം അത് വായിച്ചു അവന് തിയേറ്ററിൽ പോയി സിനിമയാണ്. എനിക്ക് സിനിമയിലുള്ള ഒരേ ഒരു താല്പര്യം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമയാണ് എന്നുള്ളതാണ്. ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണും. തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അത്. നമുക്ക് ഏത് പടമാണെങ്കിലും എൻ്റർടൈനിങ് സിനിമയാണെങ്കിൽ അത് തിയേറ്ററിൽ പോയി കണ്ടാലേ അതിനൊരു ഇമ്പാക്റ്റ് ഉള്ളൂ. അത് വീട്ടിലിരുന്ന് കണ്ടിട്ട് കാര്യമില്ല. സിനിമ സെറ്റിലെ ഫുഡില്ലേ, ഞാൻ കുറച്ച് വളരെ കുറച്ച് സെറ്റുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. സിനിമ സെറ്റിൽ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് നമ്മുടെ എൻ എൻ പിള്ളേനെ ഗോഡ് ഫാദറിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പിന്നെ മുകേഷിനെയാണ് അത്ര ഏൽപ്പിച്ചത്. ഇദ്ദേഹത്തിനെ മുഴുവൻ ടേക്ക് കെയർ ചെയ്യണം, കാരണം മുകേഷിന് നേരിട്ട് അറിയുന്ന ആൾ. അപ്പോൾ എൻ എൻ പിള്ള രണ്ടാമത്തെ ദിവസം രാവിലെ മുകേഷ് കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട് മുകേഷും അല്ലാതെ ഞെട്ടിയിട്ട് ചോദിച്ചത്രേ. എന്താ പ്രശ്നം? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടത് മൊത്തം 3 ചപ്പാത്തിയാണ്. ഇവരെന്തിനാണ് 20 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് രണ്ടുപേർക്കായിട്ട് കൊണ്ടുതരുന്നത്? അതെന്താ സിനിമയിൽ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയും, എനിക്ക് ഇന്ന് ഫുഡ് വെക്കണ്ട. അപ്പോൾ കുറേ പേര് അത് പറയും. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചിട്ട് കുറച്ച് വെക്കും. നമ്മൾ പറയുന്നില്ലെങ്കിൽ എല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രാക്ടീസിൻ്റെ അത് എവിടെ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക? അത് എനിക്ക് തോന്നുന്നു പണ്ടോട്ടേ കുറേ ആൾക്കാർ ഇപ്പോൾ ചില സാധനങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ പരാതി പറയും, ഭയങ്കര വഴക്കുണ്ടാക്കും ആൾക്കാർ, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാവും. ചില ആൾക്കാർ മദ്യ വെച്ച് കഴിയുമ്പോൾ അവർക്ക് ടച്ചിങ്സിന് ചില സാധനം വേണ്ടി വരും, അത് കിട്ടിയില്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് ഫ്ലിപ്പാവും. അങ്ങനെ കുറേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരിയറിൽ വെക്കുന്ന കിണറിൽ അതിലെല്ലാം ഉണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പറയും, ഇന്ന ഇന്ന സാധനം വെക്കണ്ട, ഇത്ര വെച്ചാൽ മതി, ചോറ് ഇത്ര വെച്ചാൽ മതി. അതുപോലെ സിനിമയിൽ ഞാൻ ഈ എഫ് എൻ ബി ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സെറ്റിൽ പോയപ്പോൾ, അല്ല ചേട്ടാ ഇതിന് പെർ ഹെഡ് നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ എമൗണ്ട് വളരെ ചെറുതാണ്, 160-170. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു പിടി കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ. മീൻ ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും, അത് എത്ര വേണമെങ്കിലും തരും. അതെ, അത് എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവം. സിനിമ സെറ്റ് ഒരു ഭയങ്കര മായിക ലോകമാണ് എങ്ങനെ നോക്കിയാലും. ഈവൻ ഭക്ഷണത്തിന് 160 രൂപയ്ക്ക് ഒരു ഇപ്പം 100 പേര് 160 × 100 അത്രയും ചിലവാക്കിയിട്ട് ഒരു ബുഫേ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? കാര്യമായിട്ടൊന്നും കിട്ടൂല. പക്ഷേ സിനിമ സെറ്റിൽ എന്തും കിട്ടുന്നുള്ളൊരു അല്ലേ, പുളിശ്ശേരി ഉണ്ടാവും, സാമ്പാറുണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ട് വെക്കുകയും വേണമല്ലോ. എല്ലാവർക്കും കൂടെ എന്തെങ്കിലും ഒരു ഫുഡ് പോയ്സണോ ഇതോ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് പ്രശ്നം വരുമല്ലോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഫുഡ് മോശമാക്കാനും പറ്റില്ല. മോശമാക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുമിച്ചല്ലേ ഒരു പ്രശ്നം വരുമ്പോൾ വരിക. അത് ശരിയാണ്. അതുപോലെ വേറെ മെയിൻ പ്രശ്നം ഉണ്ടല്ലോ, ഈ വിളമ്പുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് വെള്ളിത്തിരയിലെ തിളങ്ങുന്ന മനുഷ്യന്മാരാണല്ലോ. അവർക്ക് പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. അവർ സ്ഥിരം കണ്ട് കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയില്. പണ്ട് പ്രിയദർശൻ പറഞ്ഞു ആ കഥ, എൻ്റെ മക്കളെ കത്തിരിക്കുന്നുണ്ടാവും, വലിയ വലിയ താരങ്ങൾ ഓഫീസ് റൂമിലിരുന്ന് അല്ലെങ്കിൽ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുന്നുണ്ടാവും, അവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പോലും കൂടെ വന്നൊരു ഫോട്ടോ എടുത്തോട്ടെ പോലും ചോദിക്കില്ല. സ്ഥിരം കാണുന്നുണ്ടല്ലേ. പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് കുറേ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഭയങ്കര കൗതുകമുണ്ട്. ആ നമ്മുടെ സാധനം എത്തിയല്ല, ലോബ്സ്റ്റർ ഷേ, താങ്ക് യു ഷെഫേ. ബട്ടർ ഷെഫിന്റെ വകയാ. ബട്ടർ എന്തിനാണെന്നറിയാം? നേരത്തെ പറഞ്ഞ ബിരിയാണിക്കുള്ള കൈക്കൂലി ചെയ്തത്. താങ്ക് യു. എനിക്ക് ഈ ഭക്ഷണം, എനിക്ക് ഈ എക്സ്ട്രാ വാഗൻ ഫുഡ് കാണുമ്പോ മലബാറിലുള്ള മുസ്ലിങ്ങൾ ഓർമ്മ വരും. എന്താണെന്ന് അറിയില്ല, അവരെ വീട്ടിലെ സൽക്കാരം, അക്രമം, തക്കാരം. ഒരു 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 കുറേ സ്ക്വയർ ഫീറ്റ് ഒരു ടേബിൾ ഉണ്ടാവും, മൊത്തം ഫുഡ് വെച്ച് തുടങ്ങിക്കോ. അത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമമാകും, ഭയങ്കര വിഷമാവും. ഇത്ര കുറച്ചേ നീ കഴിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കൂ.